رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. Next chord letter F. Judges, please note chord letter F on the dice. Vishayam Paristhithiyude Madhavum Rashtriyavum ഏഴാമത് മത്സരഫലം ജനറൽ സംഘഗാനം കാറ്റഗറി ബി. ഫസ്റ്റ് പ്ലേസ് കോഡ് ലെറ്റർ ഇ സിദ്ദീഖ് ആൻഡ് പാർട്ടി ഉപ്പള വിത്ത് എ ഗ്രേഡ് 15 പോയിന്റ്. സെക്കൻഡ് പ്ലേസ് കോഡ് ലെറ്റർ സി കരീം ആൻഡ് പാർട്ടി മജർപള്ള എ ഗ്രേഡ് 11 പോയിന്റ്. തേർഡ് പ്ലേസ് കോഡ് ലെറ്റർ എ അബ്ബാസ് ജാഫർ ആൻഡ് പാർട്ടി പൈവളിക 2 പോയിന്റ്. വേദിയിൽ കോഡ് ലെറ്റർ എഫ്. ഹൈസ്കൂൾ ഖിറാഅത്ത് മത്സരത്തിൽ ഹൈസ്കൂൾ പ്രസംഗം മലയാളം മത്സരത്തിൽ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർ ഓഫീസിൽ എത്തേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സർവാദരണീയരായ നേതാക്കൾ, സ്നേഹാദരവ് നിറഞ്ഞ എസ് എസ് എഫിന്റെയും എസ് എസ് എന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകർ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുകൂടൽ ഒരുമിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട അമലുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഈ സാഹിത്യോത്സവ വേദിയിൽ പരിസ്ഥിതിയുടെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തെ ആസ്പദമാക്കി 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിനാദൻ തൗഫീഖ് ചെയ്യട്ടെ. നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യം ഇന്ന് അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും പിന്നാലെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മതത്തിന്റെ പേരിൽ മതത്തിന്റെ ഏതെങ്കിലും ഒരു അജണ്ടയെ കയ്യിലെടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ച് ആർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് തോന്നിയത് ഭക്ഷിക്കാമെന്ന് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ വല്ല പടാകങ്ങളും മറ്റും എന്തെങ്കിലും പൊട്ടിച്ചാൽ അത് ഒരു ഭീകരവാദമാണെന്നും തീവ്രവാദമാണെന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് ശക്തിയോ വല്ല അക്രമങ്ങളും അനീതികളും ഇവിടെ നടത്തിയാൽ അത് ഒരു ചത്തുദൂരകളുമാണെന്ന് ഇവിടെ നിന്ന് ചിത്രീകരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു മതത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒരു മതത്തിന്റെ ചിട്ടയോട് കൂടെ അനുഭവിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതായി പോകുന്നുണ്ട്. എന്തിന്റെ പേരെയാണ് ഇവിടെ ഫാസിസ്റ്റ് ശക്തികളുടെയും മറ്റ് ഏതെങ്കിലും ഒരു അതിന്റെ പിന്തുണ നൽകുന്ന ശക്തികളും ഇന്ന് ഇവിടെ പ്രവർത്തിച്ചു വരുമ്പോൾ മതത്തിന്റെ ഓരോ മതത്തിന്റെ ആദർശങ്ങളെ ഇന്ന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വളരെ അതിന് തടസ്സം നിൽക്കുകയാണ്. നമുക്കറിയാം 1490 ജമ്മു കാശ്മീരിയെ ഇന്ത്യ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേ ഒരു രീതിയിലേക്ക് ഇന്ന് തന്നെ നടന്നു വരുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം BJP ഭരണകീഴിൽ നടക്കുമ്പോൾ അവിടെ നിസ്വാർത്ഥരായ പ്രവർത്തകരെ, നിസ്വാർത്ഥരായ യുവാക്കളെ അവിടെ അക്രമത്തിന്റെ പേരിലും അനീതിയുടെ പേരിലും അവിടെ അവരെയൊക്കെ വലിച്ചെറിച്ചുകൊണ്ട് തീവ്രവാദികളാക്കി തീർക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും ഒരു അനാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് വലിയൊരു സംഭവമാക്കി തീർക്കുകയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും ഇവിടെ തോന്നി മാസം നടക്കുമ്പോൾ അത് ഒന്നുമല്ല എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുകയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ രാജ്യം സെക്യുലാരിസമുള്ള ഈ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ഇത് ഹിന്ദു രാജ്യമാണ്, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് എന്ന് ഒരു സംഘടന പ്രവർത്തിച്ചു വരുമ്പോൾ അവർ നടത്തുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും ഇന്ന് ഇവിടെ കടഞ്ഞാൽ വലിക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെല്ലാം തടസ്സം വന്നുകൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ഒരു പരിസ്ഥിതിക്ക് ഒരു മതമുണ്ട്. പരിസ്ഥിതി അവിടുത്തെ ഓരോരോ ചലനങ്ങളെയും മനനങ്ങളെയും മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. പക്ഷെ ആ സൗന്ദര്യത്തെ ഇന്ന് ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നടന്ന എത്രയോ അക്രമ പ്രവർത്തനങ്ങൾ, അനാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം നടത്തി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ പേരനാണ് ഇവിടെ കെട്ടിച്ചമുക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ശരിയായ ഒന്ന്
തുരണം ചെയ്തു നോക്കിയാൽ ഒരിക്കലും അതൊരു മതത്തിന്റെ കീഴിലല്ല നടക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തി രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ കൊണ്ടുവരികയും അതിലൊരു മതത്തിന്റെ പേരിൽ കെട്ടിച്ചുമത്തുകയാണ്.